ഹായ് ദോസ്ത്, നമസ്കാർ. മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയ പുരസരം താല്പര്യപ്പെടുന്നു. 90s പതിനെട്ടിൻ്റെ രതിശേഷിയും തൃഷ്ണയും ആവേശവും നിലനിർത്താനും BP, കൊളസ്ട്രോൾ, പ്രമേഹം മുതലായവയെ പടിക്ക് പുറത്താക്കാനും ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ട്രോക്ക് വരാതിരിക്കാനും ഉതകുന്ന കുറച്ചൊറ്റമൂലികളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഒരു 1st ഹൃദ്രോഗങ്ങൾക്കും 2nd ക്യാൻസറിനും 3rd സ്ട്രോക്കിനുമാണ്. 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയാലേ സ്ട്രോക്കിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അല്പമെങ്കിലും അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. തലച്ചോറിലേക്കുള്ള ഒന്നോ അതിലധികമോ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നത് മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആഘാതമാണ് സ്ട്രോക്ക്. രക്തപ്രവാഹം നിലച്ച് ഓക്സിജനും പോഷകങ്ങളും തലച്ചോറിലെ കോശങ്ങൾക്ക് ലഭിക്കാതെ ഈ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാക്കപ്പെടുന്നത്. 20 വയസ്സിൽ താഴെയുള്ളവർക്കിടയിൽ സാധാരണഗതിയിൽ സ്ട്രോക്ക് വരാറില്ല. 20-40s ഇടയിലാണ് വളരെ അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകുന്നത്. 40s സ്ട്രോക്ക് പൊതുവെ ധാരാളമായിട്ട് കണ്ടുവരാറുള്ളത്. സ്ട്രോക്കിന് മുമ്പ് ശരീരം മിക്കപ്പോഴും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം വൈദ്യസഹായം ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. തലച്ചോറിലെ രക്തക്കുഴലിലെ ബ്ലഡ് കോട്ടുകൾ അലിയിച്ച് കളയാനായിട്ട് നിലവിൽ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളുമുണ്ട്. ഈ മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കിയാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കാനാവുകയും സാധാരണ ജീവിത നിലയിലേക്ക് തിരിച്ചെത്താനും സാധിക്കും. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന ബലഹീനത സ്ട്രോക്ക് വരുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങളാണ്. മുഖത്തെയും കൈകളിലെയും കാലുകളിലെയും മസിലുകൾ തളർന്നു പോകാം. പേശികൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. ചിരിക്കാൻ പോലും പറ്റാതെ മുഖം കോടിപ്പോകുന്നതും മറ്റും കാണാറുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും സംസാരശേഷി നഷ്ടപ്പെടുന്നതും സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. കാഴ്ചയുടെ വ്യക്തത കുറയുന്നതും സ്പർശം അറിയാൻ സാധിക്കാതെ വരുന്നതും മണം തിരിച്ചറിയപ്പെടാതെ പോകുന്നതും സ്ട്രോക്കിൻ്റെ സൂചനകളാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. സ്ട്രോക്കിന് മുമ്പ് പലർക്കും പ്രതിരോധശേഷി പെട്ടെന്ന് നഷ്ടപ്പെടാറുണ്ട്. ഇതുമൂലം പനി, ഛർദി, ഓക്കാനം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു. പെട്ടെന്ന് കഠിനമായ തലവേദനയും മറ്റും ശരീരത്തിൽ വരാറുമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടാവാം. സ്ട്രോക്കിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണിത്. മുഖത്തെ ഒരു ഭാഗം ഒരു അവസ്ഥയ്ക്ക് തൂങ്ങിപ്പോകുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരിക, അതായത് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ സംജാതമാകുക എന്നൊക്കെ, ഇതൊക്കെ ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. കൈകൾ പിന്നെ മുകളിലോട്ട് ഉയർത്താൻ പറ്റാത്ത അത്ര വേദന അനുഭവപ്പെടാം. ഒരു വാക്യം സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക സൂചനകൾ. 40 വയസ്സിന് മുകളിലാണ് പൊതുവെ കൂടുതലും സ്ട്രോക്കിന് ഇരയാകുന്നത് ആൾക്കാർ. അപ്പോൾ സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ദീർഘകാലം ഒരുപക്ഷെ നിലനിൽക്കുകയും ചെയ്യാം. തളർച്ചയുണ്ടായാൽ മാസങ്ങളോ വർഷങ്ങളോ തന്നെ മാറാൻ നിൽക്കാനും ഇടയുണ്ട്. അപ്പോൾ ഇതിന് ഇടയാകുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും അമിത BP, അമിത കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധ രോഗങ്ങൾ, സമ്മർദ്ദം നിറഞ്ഞ ജീവിതശൈലി, പൊണ്ണത്തടി, അമിതവണ്ണം, വ്യായാമക്കുറവ്, പ്രമേഹം, കടുത്ത തലവേദന കൂടെ വരിക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ കൂടുതൽ സാധ്യത ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നമുള്ളവർ സ്ട്രോക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കി മുൻകരുതലെടുത്തിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ, BP മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സ്ട്രോക്കിൻ്റെ സാധ്യത ഇല്ലാതാക്കാനും നിസ്സാരമായ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട്. അതേവയൊക്കെയാണ് നമുക്ക് നോക്കാം. കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണെന്ന് നമുക്കറിയാം. ഔഷധ ഗുണമുള്ള ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി. വൈറ്റമിൻ BC, കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സെലേനിയം തുടങ്ങി മനുഷ്യ ശരീരത്തിന് ആവശ്യമായ നിരവധി ഘടകങ്ങൾ വെളുത്തുള്ളിയിലുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളികൾക്കുണ്ട്. അതായത് LDL അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കിയ വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കാനായിട്ട് വെളുത്തുള്ളിക്കുള്ള കഴിവ് അപാരമാണ്. ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിലെ നിരോക്സികാരികൾ കോശങ്ങളുടെ പ്രായമാകലിനെ വൈകിപ്പിച്ച് ഓജസ് നൽകുന്നതിലും വളരെ വലിയ പങ്കു വഹിക്കുന്നുണ്ട്. ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 3 വെളുത്തുള്ളി ചതച്ചിട്ട് കുനുകുനാ നരിഞ്ഞ് ചെറു ചൂടുവെള്ളം കൂട്ടി വിഴുങ്ങുകയോ ചവച്ചരച്ചോ തിന്നുകയോ ചെയ്യുക രാവിലെ ഫ്രം വെയിറ്റിൽ. ഇതൊരു ശീലമാക്കിയെടുക്കണം. കുട്ടികൾക്ക് വെളുത്തുള്ളി 3 ചുട്ടുകൊടുക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ ഫ്രം വെയിറ്റിൽ ഇതൊരു ശീലമാക്കിയെടുക്കുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. തന്നെയുമല്ല, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മറവി രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനും വളരെ ഉത്തമമാണ് വെളുത്തുള്ളി. ഇതിലൊക്കെ ഉപരിയായിട്ട്
നിങ്ങളുടെ ലൈംഗികശേഷി നിയന്ത്രിക്കുന്ന 12 പോഷകഘടകങ്ങളുണ്ട്. അതിലേറിയ പങ്കും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ലൈംഗികശേഷി എന്നും പുതുമയോടെ പൂർവാധികം കരുത്തോടെ നിലനിർത്താൻ വെളുത്തുള്ളി വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കപ്പ് ലെമൺ ഗ്രീൻ ടീ നിത്യം ശീലമാക്കുക എന്നുള്ളതാണ്. അതായത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു. ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത്. ഇത് കൊഴുപ്പിനെ പ്രവാഹത്തിലേക്ക് വിടുകയും ഊർജമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമൂലം മേൽപ്പറഞ്ഞ രക്തസമ്മർദ്ദം അതുപോലുള്ള കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നല്ല ആരോഗ്യത്തിനും ഇടനൽകുന്ന ഒന്നാണിത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് സോറി ഇതങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഒരു കപ്പ് വെള്ളമെടുത്ത് തിളച്ച് വരുമ്പോൾ അര ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക. ശേഷം ഒരു 10 മിനിറ്റ് തീ ഓഫാക്കി അടച്ചു വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർക്കുക. 1 നുള്ളി ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ലെമൺ ഗ്രീൻ ടീ റെഡി. ഇനി വിവിധ രുചികളും വ്യത്യസ്ത രുചികളും ആഗ്രഹിക്കുന്നവർക്ക് 1 നുള്ളി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ 1 ചെറു കഷ്ണം കറുവാപ്പട്ട ചതച്ചതോ ചേർത്ത് ഇതിൻ്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കണം 1/2 മണിക്കൂർ പ്രാണായം, 10 മിനിറ്റ് വീതം കപാലഭാതി പ്രാണായം, അതുപോലെ 10 മിനിറ്റ് അനുലോം വിലോം പ്രാണായം എന്നിവ, 2 മിനിറ്റ് വീതം ഭാസ്ത്രിക ബാഹ്യ ഉദ്ഗീദുജ്ജയ് എന്നീ പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രാണായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയുരാരോഗ്യ സംരക്ഷണ മാർഗമാണ്. നയാപൈസ ചിലവില്ലാതെ ആർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗത്തിലും കഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ BP പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് നിശേഷം കളയാനുള്ള ഒരു ഒറ്റമൂലിയാണ് പ്രകൃതി തന്നൊരു വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രാണായാമം എന്നുള്ളത്. യാതൊരു ശാരീരിക അധ്വാനമോ കൂടാതെ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് പ്രാണായാമം എന്നുള്ളത്. മറ്റ് പ്രാണായാമങ്ങളെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാപരമായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക. തീർത്തും ആരോഗ്യകരമായ ഒരു എക്സസൈസ്, ശ്വസന നിയന്ത്രണ എക്സസൈസ് മാത്രമാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ത്രിഫല, അതായത് ഏത് പ്രായത്തിലുള്ളതും പ്രായത്തിലും തരത്തിലുമുള്ളവർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും നിത്യേന ശീലിക്കാവുന്ന ഒരു ദിവ്യ ഔഷധമാണ് ത്രിഫല എന്നുള്ളത്. ഇത് ശീലിച്ചാൽ മിക്കവാറും രോഗങ്ങൾ വരാതിരിക്കുക തന്നെ ചെയ്യും. തന്നെയുമല്ല നിത്യ ലൈംഗിക ശേഷിക്കും പ്രതിരോധ ശേഷിക്കും ഇതിൽപ്പരം നല്ലൊരു ഔഷധം ഇല്ലേയില്ല എന്ന് തന്നെ പറയാം. നിഷ്പ്രയാസം ലഭിക്കുന്ന ഈ ഔഷധത്തെ നമുക്കിന്ന് ബഹുമാനമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് അത്താഴത്തിന് ശേഷം 1 ടീസ്പൂൺ ത്രിഫല, 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ത്രിഫല, 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിപ്പിക്കുക. ഓർമ്മശക്തിക്കും ഉണർവിനും ഊർജ്ജസ്വലതയ്ക്കും ഇത് വളരെ സഹായകരമാണ്. അത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിശക്തി വളരുന്നതിനും ഓർമ്മശക്തിയും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ത്രിഫല. ഇനി മേൽപ്പറഞ്ഞവ ശീലിച്ചാൽ അല്ലെങ്കിൽ ശീലിപ്പിച്ചാൽ ആരോഗ്യമുള്ളൊരു ജീവിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമൂഹവും ജീവിതവിജയം നേടുന്നതിനുള്ള കരുത്തും നമുക്ക് സമാഹരിക്കാം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോ വരേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.